ഒരു രാഷ്ട്രീയ പ്രതിയോഗി. അപ്പൊ നമുക്ക് നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാം, നല്ല വാക്കെന്ന് പറയുമ്പോൾ കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാം, അതിലൊന്നും ആരും തിരിയാണ്. പക്ഷേ സ്വന്തം തട്ടകത്തിൽ തന്നെ രാഷ്ട്രീയ എതിരാളിയേക്കാൾ വലിയ പ്രതിയോഗികളുണ്ട് എന്ന് കാണുമ്പോൾ അതിനോട് മൗനം അവലംബിക്കേണ്ട ഒരു സംഘർഷാവസ്ഥ കൂടി മനസ്സിലുണ്ടാവും. അത് ഞാൻ ഒരാളുടെ പേരല്ല പറയുന്നത്, പലരും നമ്മുടെ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിൽ അതുണ്ടാവും അല്ലേ. ഞാനൊരു പദവി അലങ്കരിച്ച ആളാണ്. ആ പദവിയിലിരുന്നു കൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ പടിയിറങ്ങി വന്ന പ്രശ്നമുണ്ടല്ലേ, ഇപ്പോൾ സംസാരിച്ചുകൂടെ? ഇല്ല, ഞാൻ അലങ്കരിച്ച പദവിയുടെ മഹത്വം അതെനിക്ക് വിസ്മരിച്ചുകൊണ്ട് നാളെയും സംസാരിക്കാൻ സാധ്യമല്ല. അതാണ് ഞാൻ പലരും വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. മിസ്റ്റർ നികേഷ്, ഞാനും ശ്രീ കെ കരുണാകരനുമായിട്ടുള്ള യുദ്ധം അങ്ങ് റിപ്പോർട്ട് ചെയ്തതാണല്ലോ. ആ യുദ്ധം കൊടുമ്പിരിക്കോട്ടപ്പോൾ പോലും ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ കോൺഗ്രസിൻ്റെ അച്ചടക്കത്തിന് സീം ഒരിക്കലും ലംഘിച്ചിട്ടില്ല. അത്ര വിമർശനം ഞാൻ നടത്തിയിട്ടുള്ളൂ. പരുഷമായ ഭാഷയിലോ അല്ലെങ്കിൽ കാർക്കശ സ്വഭാവത്തിലോ ചിലപ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരിടുകയോ സംസാരിക്കുകയോ ഒക്കെ തന്നെ ചേരിക്കാം. രണ്ടുപേർക്കും അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്, എന്നെ നേർക്ക് നേർ എതിർത്ത ആളാണ് താങ്കൾ, എന്നെ പിറകിൽ നിന്ന് കുത്തിയ ആളല്ല എന്ന് കരുണാകരൻ അവസാന നിമിഷം പറഞ്ഞു. നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ പഴയ വിഷ്വൽസ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം എൻ്റെ തലയിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു, നിങ്ങൾ എന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പം ഞാൻ അദ്ദേഹത്തെ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ എനിക്കുണ്ടായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസം മാത്രം, വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും പരിഭവമില്ല. ഇനി എന്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ലൈഫിൽ എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ അവസാന നിമിഷം വരെ ഈ പാർട്ടിയെ സ്നേഹിച്ച, ഈ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു പ്രവർത്തകനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, സജീവമായിട്ടുണ്ടാകും. എപ്പോഴൊക്കെ സ്വതന്ത്രമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാം, സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകാം. ഇന്നലെ വരെ ഞാൻ നിർഭയനായിട്ട് പോയിട്ടെങ്കിൽ കൂടുതൽ ധീരനായിട്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. പരിമിതികളൊന്നും തന്നെ എനിക്ക് വിലക്ക് കൽപ്പിച്ചിട്ടുമില്ല. വണ്ടി ഓടിക്കാൻ പെട്രോൾ വേണം, വാടക വീട്ടിലാണെങ്കിൽ വാടക കൊടുക്കണം, ഇതൊക്കെ എങ്ങനെയാണ്? അത്രയും പ്രയാസമാണ്. കാരണം എനിക്ക് എം പി എന്ന രൂപത്തിൽ കിട്ടുന്ന 50,000 രൂപ, എൻ്റെ ഭാര്യ ഒരു ഓഫീസറൊക്കെ തന്നെയാണ്, അവർക്ക് കിട്ടുന്ന ഒരു പെൻഷൻ, ഇതല്ലാതെ എനിക്ക് മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ മറ്റ് വരുമാനങ്ങളൊന്നും തന്നെ എനിക്കില്ല. പ്രയാസമുണ്ട്. രണ്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് എങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുക എന്നങ്ങ് ചോദിച്ചത് വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ്. ഈ വീട്ടിന് എന്നെ വാടക കൊടുക്കണം, അത് കഴിഞ്ഞ് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് നടത്താനുള്ള പ്രയാസങ്ങൾ എത്രയുണ്ട്, അതൊക്കെ തന്നെ ഇല്ല എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. പക്ഷെ എന്നും ഒരു പരിമിതമായ രൂപത്തിൽ മാത്രം ജീവിച്ച ഒരു 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 സിമ്പിൾ ലൈഫ് അത് മാത്രം സ്വീകരിച്ചതുകൊണ്ട് എനിക്കും എൻ്റെ സഹധർമ്മിണിക്കും എൻ്റെ മകൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രത്യാശയാണ് എനിക്കുള്ളത്. പക്ഷേ ഈ പാർട്ടിയിൽ അതിശക്തനായി പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു യോദ്ധാവായി, പോരാളിയായി, ഒരു സേവകനായിട്ട് പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിന് നിങ്ങളുടെ എല്ലാം തന്നെ സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.